ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഗുഹയിലെ താമസവും അവിടുത്തെ രുചികരമായ ഭക്ഷണവും മനോഹരമായ അരുവിയും വിശാലമായ മൊട്ടക്കുന്നുകളും പൈൻമരക്കാടും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരി. കാണാം വാഗമണ്ണിലെ ചില സ്പെഷ്യൽ കാഴ്ചകൾ. ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ്. നല്ല റോഡായതുകൊണ്ട് തന്നെ സുഖകരമായ യാത്രയാണ്. ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. ഒരു കാലത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന വാഗമൺ പിന്നീട് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവെ മഞ്ഞോടുകൂടിയ തണുത്ത കാലാവസ്ഥയാണുള്ളത്. വാഗമണ്ണിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ തമ്മിൽ വലിയ ദൂരമില്ല. ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റേയും കിടിലിനൊരു ഓഫ് റോഡ് ജീപ്പ് സവാരിയുമൊക്കെയായി 2 ദിവസം കൊണ്ട് വാഗമൺ കറങ്ങി തീർക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ആദ്യം പോകുന്നത് വാഗമണ്ണിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയ മൊട്ടക്കുന്ന് കാണാനാണ്. മൊട്ടക്കുന്നിൻ്റെ കവാടത്തിന് മുന്നിലെത്തി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. 25 രൂപയാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് റേറ്റ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു വേണം കുന്നിന് മുകളിലേക്ക് കയറാൻ. ഇടിമിന്നലേക്കാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമായതിനാൽ ഇവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നടപ്പാതയുടെ ഇരുവശവും ചെടികളൊക്കെ വച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ചെടികൾക്കപ്പുറം ചെറിയ കുന്നുകളാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് മൊട്ടക്കുന്നിന് മുകളിലെത്തി. ഇവിടെ ഇങ്ങനെ നിന്നാൽ കണ്ണത്താ ദൂരത്തോളം പച്ചപ്പുൽ തകിടികളാൽ സമ്പന്നമായ കുന്നുകൾ കാണാം. കുന്നിൻ ചെരിവുകളിലെല്ലാം ചെറിയ കാടുകളാണ്. ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ലെങ്കിലും അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് നിരവധി ആളുകൾ എത്താറുണ്ട്. ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി ഏരിയയുമുണ്ട്. സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ് തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം. കുന്നുകൾക്ക് നടുവിലായി ഒരു ചെറിയ തടാകമുണ്ട്. അതിനു കുറുകെയാണ് സിപ്പ് ലൈൻ പോകുന്നത്. ആ തടാകത്തിൽ തന്നെ നമുക്ക് ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. കയാക്കുകളും റോവിംഗ് ബോട്ടുകളുമൊക്കെ തടാകത്തിന് തീരത്തായി കിടക്കുന്നത് കാണാം. ടിക്കറ്റ് എടുത്തു വേണം ബോട്ടിംഗ് ചെയ്യാൻ. കയാക്കിങ്ങിന് ഒരാൾക്ക് 150 രൂപയും രണ്ടു പേർക്ക് കയറാവുന്നതിന് 250 രൂപയുമാണ്. അതുപോലെ കുട്ടവഞ്ചി 200, റോവിംഗ് ബോട്ട് 500 എന്നിങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞാനും കയാക്കിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. ടിക്കറ്റൊക്കെ എടുത്ത് തടാകത്തിനരികിലേക്ക് നടന്നു. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തുഴച്ചിലാരംഭിച്ചു. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒന്നാണ് കയാക്കുകൾ. വളരെ കാലം മുൻപ് തടികൊണ്ട് ഉണ്ടാക്കിയിരുന്ന കയാക്കുകൾ വേട്ടയാടാനും മീൻ പിടിക്കാനുമൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നിത് വിനോദത്തിനായാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നും തിരിച്ചു. ഇനി നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഇതുവഴി നേരെ പോയാൽ പൈൻ ഫോറസ്റ്റിലെത്താം. ചെറിയ കടകൾക്ക് മുന്നിലൂടെ നടന്ന് ടിക്കറ്റ് കൗണ്ടറിനടുത്തെത്തി. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഫോറസ്റ്റിനുള്ളിലേക്ക് നടന്നു. വഴിയൊക്കെ കല്ലുകൾ പാകി സൈഡിലായി സ്റ്റീൽ റെയിലുകളും നൽകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇവർ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് നൽകും. അങ്ങനെ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നതെല്ലാം. ഞാനും സുഹൃത്ത് ബോബിറ്റും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം കാടിനുള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കാം. അതോടൊപ്പം ചെറിയൊരു തണുപ്പും ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലൂടെ നടക്കാൻ രസകരമാണ്. ഇവിടെ നിന്നും ഇനി പോകുന്നത് ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഇടത്തേക്കാണ്. പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞ് ചെറിയൊരു പോക്കറ്റ് റോഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഫോഗിനോൾസ് റിസോർട്ട്. അവിടെയുള്ളൊരു ഗുഹയിലാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത്. ചെറിയൊരു കുന്നിന് മുകളിൽ മനോഹരമായൊരു റിസോർട്ടാണിത്. അങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ച്
പ്രധാന കവാടത്തിലൂടെ ഉള്ളിലേക്കെത്തി. റിസോർട്ടിന് മുൻവശമൊക്കെ ഭംഗിയുള്ള ചെടികളൊക്കെ വച്ച് ആകർഷകമാക്കിയിട്ടുണ്ട്. അതുപോലെ റിസോർട്ടിന് മുന്നിൽ നിന്നുള്ള വാഗമണിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. ദൂരെയുള്ള മലകളും തേയിലത്തോട്ടവും അതിനിടയിലൂടെ പോകുന്ന ചെറിയ റോഡുകളുമെല്ലാം മനോഹരമാണ്. ആ കാണുന്നത് വഴിക്കടവ് ചെക്ക് ഡാമാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിന് KCB ഉപയോഗപ്പെടുത്തുന്ന ഒരു ഡാമു കൂടിയാണിത്. ഇവിടെ എത്തുന്നവർക്ക് താമസിക്കാനായി ഒരുക്കിയിട്ടുള്ള വില്ലകളാണ് ഇതെല്ലാം. താഴെയും മുകളിലുമായി ഓരോ റൂമുകളും ഒപ്പം നല്ലൊരു ലിവിംഗ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ജനാലയിലൂടെ പുറത്തുള്ള മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാം. ഇനി ഈ റിസോർട്ടിനെ സ്പെഷ്യലാക്കുന്ന കേവ് റൂമുകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. ഒരു കൂറ്റൻ പാറയിൽ രൂപപ്പെടുത്തിയതാണ് ഈ ഗുഹ. ഇതുവഴി പടവുകൾ ഇറങ്ങി വേണം റൂമുകൾക്കടുത്തെത്താൻ. അങ്ങനെ താഴേക്കിറങ്ങി ഒരു കേവ് റൂമിലേക്കെത്തി. ഇതിവിടുത്തെ ആട്ടം എന്നു പേര് നൽകിയിരിക്കുന്ന ഒരു സ്വീറ്റ് റൂമാണ്. ഉള്ളിലേക്ക് കയറിയാൽ ചുമരിലെ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളാണ് നമ്മെ സ്വീകരിക്കുക. ലിവിംഗ് ഏരിയ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയാൽ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഫോൺ അടക്കമുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും റൂമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. റൂമിനകത്തും ചുമരിൽ ഭംഗിയുള്ള ആർട്ട് വർക്കുകൾ കാണാം. ഇതാണ് റൂമിലെ വാഷ്റൂം ഏരിയ. ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗുഹയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വാഷ്റൂമും നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മറ്റൊരു കേവ് റൂമിലേക്കെത്തി. ഇത് തപസ് എന്ന രണ്ട് ക്യൂൻ സൈസ് ബെഡോടുകൂടിയ റൂമാണ്. ഈ റൂമാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നേരത്തെ കണ്ട റൂമിലേതിന് സമാനമായ സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ 4 പേർക്ക് കിടക്കാവുന്ന രീതിയിൽ 2 വലിയ ബെഡുകൾ ഇവിടെ ഉണ്ടെന്നു മാത്രം. നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം ഇവിടെയുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പാറയിലാണ് റൂമുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊപ്പം നിർമ്മാണത്തിലും മറ്റും ആധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രീമിയം റൂമിനുള്ളിലെ സൗകര്യങ്ങൾ ഒരു ഗുഹയ്ക്കകത്തേക്ക് എത്തിച്ചിരിക്കുകയാണിവിടെ. അങ്ങനെ ഗുഹയ്ക്കകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇത് ഇവിടെയുള്ള മറ്റൊരു കപ്പൽ റൂമാണ്. അതുപോലെ ഇക്കാണുന്നത് വലിയൊരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു റൂമാണ്. 3 വലിയ ബെഡുകളും ഫ്രിഡ്ജുമെല്ലാം ഇതിനകത്തുണ്ട്. ഇതുപോലെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള 11 കേവ് റൂമുകളാണ് ഇവിടെയുള്ളത്. റൂമിൽ നിന്നുമിറങ്ങി ഗുഹയ്ക്കകത്തെ ചെറിയൊരു വരാന്തയിലൂടെ നടന്നു. സൈഡിലായി നൽകിയിരിക്കുന്ന ഇതുപോലുള്ള ഭാഗങ്ങളിലൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനാകും. അവിടെ നിന്നും നടന്ന് കേവിനകത്തെ ഇൻഡോർ പ്ലേ ഏരിയയിലേക്ക് എത്തി. കുട്ടികൾക്ക് കളിക്കാനുള്ള ചില ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. ഈ കാണുന്നത് റിസോർട്ടിലെ ആക്ടിവിറ്റീസ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡാണ്. അതുപോലെ യോഗ, ഹോഴ്സ് റൈഡിംഗ് തുടങ്ങിയവയുടെയൊക്കെ വിവരങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മിനി തിയേറ്ററാണ്. ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ലൊരു തിയേറ്റർ തന്നെയാണിത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ഏതെങ്കിലും ഒരു സിനിമ പ്രദർശിപ്പിക്കാറുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നുമിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഈ റിസോർട്ടിനോട് ചേർന്നുള്ള ഒരു അരുവി കാണാനാണ്. ഇക്കാണുന്ന പാറയിലൂടെയാണ് അരുവിയിലേക്കുള്ള വഴി. ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു. പോകുന്ന വഴിയിൽ ചെറിയൊരു തേയിലത്തോട്ടമൊക്കെ കാണാം. നടത്തത്തിനൊടുവിൽ ഞങ്ങൾ അരുവിയിലേക്കെത്തി. മനോഹരമായ ഒരു ചെറിയ അരുവി ചെറുതും വലുതുമായ പാറക്കെട്ടിലൂടെ തട്ടിത്തടഞ്ഞെത്തി മുന്നോട്ട് ഒഴുകുകയാണ്. അധികം ആളുകളോ ബഹളമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. മരങ്ങളും അരുവിയും പക്ഷികളുമൊക്കെയായി ആരും കൊതിക്കുന്ന ഒരിടം തന്നെയാണിത്. ഇവിടെ വേണമെങ്കിൽ കുളിക്കാം, പക്ഷേ ശ്രദ്ധിച്ചു വേണം എന്നു മാത്രം. പാറകൾ ആയതിനാൽ തന്നെ അരുവിയിൽ ചെറുതും വലുതുമായ കുഴികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ അരുവിയും അരുവിക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകളുമൊക്കെ ആസ്വദിച്ച് അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു. അതിനുശേഷം അവിടെ നിന്നും തിരിച്ച് റിസോർട്ടിലേക്ക് നടന്നു. ഇനി ഇന്ന് നന്നായി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നാളെ പുതുമയാർന്ന മറ്റു കാഴ്ചകളിലേക്ക് പോകാൻ. രാവിലെ എണീറ്റ്
നേരെ ഗുഹയുടെ മുകൾ ഭാഗത്തേക്ക് ചെന്നു. മഞ്ഞു മൂടിയ പ്രഭാതം, മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ശുദ്ധവായു ശ്വസിച്ച് അങ്ങനെ നിന്നു. റിസോർട്ടിൽ എത്തുന്ന അതിഥികൾക്ക് യോഗ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. അതിനായി ഇവിടെ ഒരു യോഗ ഇൻസ്ട്രക്ടറുമുണ്ട്. യോഗയ്ക്കായി പ്രത്യേക ചാർജുകളൊന്നും ഇവിടെ ഈടാക്കുന്നില്ല. ഇനി ഭക്ഷണം കഴിക്കണം. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. ഇന്നലെ അരുവിയിലേക്ക് പോകുമ്പോൾ കണ്ട ആ വലിയ പാറയ്ക്ക് അരികിലായാണ് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉള്ളത്. സാധാരണ റിസോർട്ടുകളിലേതുപോലെ ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെടുത്ത് ഒരിടത്തിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാറയുടെ മുകളിലേക്ക് നടന്നു. ഇവിടെ നിന്നാൽ അത്യാവശ്യം ദൂരക്കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും റൂമിലേക്ക് നടക്കുന്നതിനിടെയാണ് അവിടെയൊരു കുതിരയെ കണ്ടത്. ഇവിടെ എത്തുന്ന അതിഥികൾക്ക് കുതിര സവാരി ചെയ്യാൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന കുതിരയാണിത്. ഇതിനും പ്രത്യേക ഫീസൊന്നുമില്ല. പിന്നീട് ഞങ്ങൾ റിസോർട്ടിൽ നിന്നും ഇറങ്ങി. ഇനി പോകുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. പ്രധാന റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ടിക്കറ്റുമെടുത്ത് പാർക്കിനുള്ളിലേക്ക് കയറി ഈ വഴി കുറച്ചു ദൂരം മുന്നോട്ട് പോകണം ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്താൻ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഫ്രീ ഫോൾ, സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ് തുടങ്ങിയവ ആസ്വദിക്കാം. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള രണ്ട് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നേരെ ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് നടന്നു. കുറച്ചാളുകൾ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലുണ്ട്. ഞങ്ങളും സ്കൈവാക്കിനായി ഗ്ലാസ് കാർപ്പറ്റിലൂടെ നടന്ന് ഗ്ലാസ് ഏരിയയിലേക്ക് കയറി. ഗ്ലാസിലൂടെ താഴെയുള്ള കാഴ്ചകൾ കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിയേക്കാം. എന്നാലും ബ്രിഡ്ജിനു മുകളിൽ നിന്നാൽ കിട്ടുന്ന ഈ മനോഹരമായ കാഴ്ചകൾ ആ പേടിയൊക്കെ ഇല്ലാതാക്കും. കാടുകളും മലകളുമൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ ഗംഭീരമാണ്. ഇവിടെ നിന്നാൽ കൂട്ടിക്കൽ, കൊക്കയാർ, മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളുടെ വിദൂര ദൃശ്യം കാണാം. 40 മീറ്റർ നീളമുള്ള ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 40 mm ഗ്ലാസ് ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഉരുക്കു തോണുകളും മെറ്റൽ കേബിളുകളുമാണ് ഈ പാലത്തെ താങ്ങി നിർത്തുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പാലത്തിൽ നിന്നും ഇറങ്ങി. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനെത്തുന്നവർ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ ബോർഡ് ആണിത്. കുറച്ചുനേരം പാർക്കിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നു. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെയായുള്ള പലവിധ റൈഡുകളുണ്ട്. പിന്നീട് അവിടെ നിന്നിറങ്ങി വാഗമണ്ണിലുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായ തങ്ങൾ പാറയിലേക്കാണ് ഇനി പോകുന്നത്. വാഗമണ്ണിലെ പ്രധാനപ്പെട്ടൊരു ലൊക്കേഷനായ തങ്ങൾ പാറ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. ഈ കാണുന്ന ഗേറ്റിലൂടെ പാറയ്ക്ക് മുകളിലെത്താം. കുറേ ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പാറയുടെ മുകളിൽ എത്തണമെങ്കിൽ ഏകദേശം 500 മീറ്ററോളം നടക്കണം. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. വെയിൽ മാറി മഞ്ഞ് കയറത്തുടങ്ങി. അവിടെ കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. കുറച്ച് സമയം മഞ്ഞൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നു. ഏകദേശം ഉച്ചസമയം ആയിരിക്കുന്നു. ഇനി ലഞ്ച് കഴിക്കണം. അതുകൊണ്ട് നേരെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ നിന്നും നേരെ കിച്ചണിലേക്ക് ചെന്നു. ഈ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കുള്ള സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റാണ്. ചൂടായ എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റുന്നു. അതിലേക്ക് സവോളയും തക്കാളിയും ഉപ്പും മസാലപ്പൊടികളും ഇട്ട് നല്ലൊരു മസാല പരുവമാക്കിയെടുക്കുന്നു. പിന്നീട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ച് കുടമ്പുളി ചേർക്കുന്നു. വെള്ളമൊക്കെ വറ്റി വന്ന മസാലയിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് ഇളക്കിയെടുക്കുന്നു. കുക്കിംഗൊക്കെ കണ്ടതിനു ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. പെപ്പർ ചിക്കൻ ഫ്രൈ, ഫിഷ് മസാല ഫ്രൈ, പ്രോൺസ് റോസ്റ്റ്, കടായി ചിക്കൻ, ഫിഷ് ഫ്രൈ, പുലാവ്, കേരള റൈസ്, തോരൻ, അച്ചാർ, പപ്പടം
തുടങ്ങിയവയ്ക്ക് അടങ്ങിയ വിഭവസമൃദ്ധമായ ഒരു ലഞ്ച് ഞങ്ങൾക്ക് മുന്നിലേക്കെത്തി. ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം റെസ്റ്റ് എടുത്തതിനു ശേഷം ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് പോകാനാണ് പ്ലാൻ. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ജീപ്പിൽ യാത്ര തുടങ്ങി. ചെറിയ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാഗമൺ ടൗണും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മണ്ണിട്ട വഴിയിലൂടെ ഞങ്ങൾ ഒരു കുന്നിന് മുകളിലേക്കെത്തി. ഇതാണ് കൈതപ്പദാൽ വ്യൂ പോയിന്റ്. മനോഹരമായ പ്രകൃതി തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. വലിയ ഭീമാകാരമായ മലകളും അവക്കിടയിൽ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുമെല്ലാം കാണാൻ അതീവ രസകരമാണ്. വാഗമൺ ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. വാഗമണിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഈ വ്യൂ പോയിന്റ് കാണാതെ പോയാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. അങ്ങനെ കൈതപ്പദാലിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് തവളപ്പാറയിലേക്കാണ്. മനോഹരമായ റൂട്ടിലൂടെ ജീപ്പിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം തവളപ്പാറയ്ക്ക് അടുത്തെത്തി. വലിയൊരു പാറയാണിത്. ലൂസിഫർ സിനിമയിൽ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്ന രംഗം ഷൂട്ട് ചെയ്തത് ഇവിടെ വച്ചാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. തവളപ്പാറയിലെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും ഇറങ്ങി യാത്ര തുടർന്നു. ഇനി പോകുന്നത് കോട്ടമല കാണാനാണ്. ടാറിട്ട റോഡിൽ നിന്നും ഒരു മൺപാതയിലേക്ക് കയറി. ഷോർട്ട് കട്ടുകളിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോട്ടമലയിലേക്കെത്തി. ഒരു വലിയ കുന്നിൻപുറം ആണിത്. ഇവിടെ നിന്നും മനോഹരമായ താഴ്വരകളുടെ കാഴ്ചകൾ കാണാം. ദൂരെ കാണുന്ന ആ പുൽമേട്ടിൽ മിക്ക ദിവസങ്ങളിലും ആനകളെയൊക്കെ കാണാറുണ്ടത്രേ. അവിടെ നിന്നും ഇറങ്ങി യാത്ര തുടർന്നു. ജീപ്പിൽ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഉറുമ്പള്ള വ്യൂ പോയിന്റിലെത്തി. സാധാരണ ഇവിടെ നിന്നാൽ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കാണാറുണ്ട്. പക്ഷേ മഞ്ഞുമൂടി നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് വിദൂര ദൃശ്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. കുറച്ചു നേരം പുൽമേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നു. ചെറിയൊരു കാറ്റൊക്കെയായി അത്യാവശ്യം തണുപ്പൊക്കെ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ജീപ്പിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഉളുപ്പുണ്ണിയിലേക്കാണ്. അവിടെ ടണലും വെള്ളച്ചാട്ടവുമൊക്കെയായി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വനപാതയിലേക്ക് കയറി. ഇടയ്ക്ക് വച്ച് മഴ കനത്തു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു നദിക്കരയിലെത്തി. ഈ നദി ക്രോസ് ചെയ്ത് വേണം അക്കരയെത്താൻ. മഴ പെയ്ത് കലങ്ങി മറിഞ്ഞ വെള്ളത്തിലൂടെ ഞങ്ങൾ നദി ക്രോസ് ചെയ്യുകയാണ്. അങ്ങനെ ഉളുപ്പുണ്ണിയിലേക്ക് എത്തിയിരിക്കുന്നു. നല്ല മഴ തുടരുകയാണ്. എങ്കിലും ആ കല്ലിട്ട വഴിയിലൂടെ താഴേക്ക് നടന്നു. ഇതാണ് ഉളുപ്പുണ്ണി ടണൽ അഥവാ കപ്പക്കാനം ടണൽ. ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തു നിന്നും ഈ ടണലിലൂടെ കൊണ്ടുവരുന്ന വെള്ളം ഇവിടെ നിന്നും നേരെ ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. ഇതുപോലുള്ള മാർഗങ്ങളിലൂടെയാണ് ഇടുക്കി ഡാമിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്തിക്കുന്നത്. ഇവിടെ KSEB സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ടണലിന് തൊട്ടിപ്പുറത്തായി തന്നെയാണ് ഉളുപ്പുണ്ണി വാട്ടർഫാൾസും ഉള്ളത്. കാടിനുള്ളിലൂടെ ഒഴുകി വരുന്ന വെള്ളം താഴേക്ക് പതിച്ച് ഒരു പുഴയായി ഒഴുകുന്നു. ടണലിലെ വെള്ളവും ഈ നദിയിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. നമ്മുടെ ഒരു സൈഡിൽ ടണലും മറുവശത്ത് വെള്ളച്ചാട്ടവുമാണ്. നടുവിലൂടെ നമ്മൾ വന്ന വഴിയും. അങ്ങനെ ഉളുപ്പുണ്ണിയിലെ കാഴ്ചകളും കണ്ട് വീണ്ടും ജീപ്പിലേക്ക് കയറി. വന്ന വഴിയിലൂടെ തന്നെയാണ് തിരിച്ചും പോകുന്നത്. ഇനി നേരെ റിസോർട്ടിലേക്കാണ് യാത്ര. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.